നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ജിദ്രം ജോസ് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപ വീതം നൽകുന്ന പദ്ധതിയെപ്പറ്റി ആ പദ്ധതി മറ്റൊന്നുമല്ല പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയാണ് കിസാൻ സമ്മാൻ നിധി എന്നൊക്കെ പേരിൽ നമുക്ക് അറിയാവുന്ന ഒരു പദ്ധതി കൂടിയാണിത് നിലവിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതായത് കോവിഡ് പത്തൊൻപതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ തുക വളരെ വേഗം തന്നെ വിതരണം ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം തുടങ്ങിയ പദ്ധതിയാണിത് ഏകദേശം ആറായിരം രൂപയാണ് ഒരു കാലയളവിൽ അതായത് ഒരു വർഷ കാലയളവിൽ ലഭിക്കുക അത് മൂന്ന് ഗഡുക്കളായിട്ടായിരിക്കും അപ്പോൾ രണ്ടായിരം വീതം മൂന്ന് തവണകൾ അപ്പോൾ നാല് മാസത്തെ ഒരു ഗ്യാപ്പിലാണ് ഈ തുക നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ അതായത് രണ്ടായിരത്തി ഇരുപതിലെ ആദ്യത്തെ ഗഡു എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുതൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നിങ്ങനെയൊരു കാലയളവിലാണ് ലഭ്യമായത് അതിനുശേഷം ഇപ്പോൾ ഏപ്രിൽ മാസം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ മാസങ്ങളിലാണ് അടുത്തൊരു ഗഡു വിതരണം ആരംഭിക്കുന്നത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആ ഗഡു ഇപ്പോൾ തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും ഏകദേശം എട്ട് കോടിക്ക് മുകളിൽ ആളുകൾക്ക് അതായത് കർഷക കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ ഒരു ഗുണഭോക്താവിന് ഇതുവരെ ലഭിച്ച തുക പതിനായിരം രൂപയാണ് അപ്പോൾ നിലവിൽ രണ്ടായിരത്തി പത്തൊൻപതോ വർഷത്തിൽ ലഭിച്ച ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപതോ വർഷത്തിൽ ലഭിക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവർ ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല ചില ട്രാൻസാക്ഷൻ കാരണങ്ങളാൽ മാത്രം തടയപ്പെട്ടിരിക്കുന്ന ആ തുക ഒരുമിച്ച് അക്കൗണ്ട് ക്രെഡിറ്റ് ആകുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഏപ്രിൽ ഒന്ന് മുതൽ തുക വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു തുക ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൽ തന്നെ ചിലർക്ക് നാലായിരം രൂപയോളം ലഭിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ ഗഡുവിൽ ലഭിക്കേണ്ടിയിരുന്ന തുക കൂടി ചേർത്ത് പലർക്കും കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തി പതിനേഴായിരത്തോളം ആളുകളാണ് അർഹമായിട്ടുള്ളത് അതായത് അവരുടെ കുടുംബങ്ങളിൽ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഉള്ളത് രണ്ടാമതായിട്ട് കണ്ണൂർ ജില്ലയിലെ ആളുകൾക്കാണ് കിസാൻ സമ്മാൻ നിധിയുടെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് അറിയാത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കർഷകരുടെ ഫോണിൽ അതിനെ സംബന്ധിക്കുന്ന മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് തുക വിതരണം പെൻഡിംഗ് ആയി കിടക്കുന്നതിൻ്റെ കാരണവും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളെ സംബന്ധിച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് അറിയാതെ പോയി ഒരുപാട് കർഷകരുണ്ട് അക്കൗണ്ടിലെ പിശകുകൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് സ്വയം തിരുത്താൻ സാധിക്കും ഓൺലൈൻ വഴി തിരുത്താൻ സാധിക്കും അതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ രണ്ടാം ഗഡു വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു നിലവിൽ ഫോണിൽ വരുന്ന മെസ്സേജുകളൊക്കെ മുതിർന്ന ആൾക്കാരധികം ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ നിലവിൽ തുക വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു കാര്യത്തിൽ നമുക്ക് വ്യക്തമായ അറിവുകളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് സത്യം പറഞ്ഞാൽ ലോക്ക്ഡൌണിൻ്റെയൊക്കെ സാഹചര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ നേരിട്ട് ബന്ധപ്പെടാനോ സംസാരിക്കാനോ ഒക്കെ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അവർക്ക് അറിവില്ലായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവരൊന്ന് ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ ആധാർ നമ്പർ തുടങ്ങിയവ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് മൂന്ന് തരത്തിൽ നിങ്ങൾക്ക് തുക വന്നോ ഇനി എല്ലാം തുക തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ഒരു സംവിധാനമുണ്ട് പി കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണർ എന്ന വിഭാഗത്തിൽ ചെക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്ന സംവിധാനമാണ് ഇതിനു വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധിയിൽ പല ദേശ സാൽകൃത ബാങ്ക് അക്കൗണ്ടുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പല കർഷകരും അതുകൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള ബാങ്കുകളായതുകൊണ്ട് തന്നെ തുക അക്കൗണ്ടിൽ പ്രവേശിക്കാനായിട്ട് ചില താമസങ്ങളുണ്ടാവും വൈകാതെ തന്നെ ഏപ്രിൽ മാസം പതിനഞ്ചോടെ തന്നെ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്ന ഫണ്ട് വളരെ വേഗത്തിൽ തന്നെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് കിസാൻ സമ്മാൻ നിധിയിൽ അന്ന് രജിസ്റ്റർ ചെയ്ത ഫോണിൽ ഒന്ന് പരിശോധിക്കുകയോ മെസ്സേജ് വല്ലോ വന്നിട്ടുണ്ടോ എന്ന് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതി രീതിയിൽ സ്റ്റാറ്റസ് പരിശോധിക്കാം അപ്പോൾ നമുക്കറിയാം പി എം കിസാൻ സമ്മാനത്തിൽ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ അപേക്ഷകൾ നേരിട്ട് വെക്കുകയായിരുന്നു അപേക്ഷകൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാർ മുഖേന അപ്ലോഡ് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെയൊക്കെ വന്ന ഒരുപാട് പിശകുകളുടെ ഫലമാണ് പിന്നീട് ഒരുപാട് ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെടാൻ മറ്റൊരു കാരണമായ ഈ ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ച തെറ്റുകൾ വന്നിട്ടുള്ളവർക്കൊക്കെ തിരുത്തലുകൾ വരുത്താനുള്ള സംവിധാനങ്ങൾ ഇതുവരെ ആയിട്ടില്ല അക്കൗണ്ടുകളിലെ തരത്തിൽ സംബന്ധിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയുകയാണെങ്കിൽ ഏറ്റവും വൈകാതെ തന്നെ നിങ്ങളിലേക്ക് അത് ഞങ്ങൾ എത്തിക്കുന്നതുമായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം പ്രസാദനൊപ്പം ജിതൻ ജസ്റ്റ് സൈനിങ് ഓഫ്